ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചപ്പാത്തിക്കും ചോറിനൊക്കെ ഒരേപോലെ പറ്റുന്ന ഒരു കറി, ചെട്ടിനാട് ചിക്കൻ കറി ഉണ്ടാക്കിയ. അതുപോലെ അപ്പൊ അതാ ചെട്ടിനാട് എഗ് കറി, നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മുടെ ചെട്ടിനാട് എഗ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചെട്ടിനാട് മസാല ഉണ്ടാക്കണം. ആ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ എടുത്ത് വെച്ചത്. ഞാനിതാ ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായിട്ട്, വെളിച്ചെണ്ണയും ചൂടായിട്ട്, അതിലേക്ക് ഇതാ ആദ്യം തന്നെ കാൽ കപ്പ് തേങ്ങ ചെരുവിയെ ചേർത്ത് കൊടുക്കും. അപ്പൊ തേങ്ങ ആദ്യം നമുക്ക് ചെറുതായിട്ട് ഒന്നൊന്ന് വഴറ്റാം. കാൽ കപ്പ് മതിട്ടോ. ഒരു ഇഞ്ച് ഇഞ്ചി, ഒരു ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയും ഒരു ആറ് വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത്. ഞാനിതാ ഒരു ചെറിയ കഷ്ണം നമ്മളെ പട്ടല്ലേ, സിനിമൺ സ്റ്റിക്ക് വറുകപ്പെട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു നമ്മളെ തക്കോലം എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാലത്തിൻ്റെ രണ്ട് പോയിന്റ് മതിയേ, ഇതുപോലത്തെ രണ്ടെണ്ണം മതി ഒരു തക്കാലത്തിൻ്റെ. അപ്പം അത് ചേർത്തി കൊടുക്കാം. അതുപോലെ അതാ രണ്ട് ഏലക്ക, രണ്ട് പൂ, അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് മണി കുരുമുളക്, ഒരു മൂന്ന് നമ്മുടെ വറ്റൽ മുളക് ചേർത്തി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ചെറിയ തീയിലെ ചെയ്യാതെ ഇതൊക്കെ റോസ്റ്റായി നമ്മുടെ തേങ്ങൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ടേ. ആ ഒരു സമയത്ത് ഇതാ ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വീതം മല്ലി, അതേപോലെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം, വലിയ ജീരകം, ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, ഇത് മൂന്നും ചേർത്തി കൊടുക്കുക. ഇത് ലാസ്റ്റിൽ മാത്രമേ ചേർക്കാവൂ കേട്ടോ, കാരണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യണം. എന്നിട്ട് ആ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ ഒന്നുകൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ജീരകമൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു, അതില്ലാതിരിക്കാനാണ് ലാസ്റ്റ് ചെയ്യുന്നത്. ഒന്നുകൂടി റോസ്റ്റ് ചെയ്യുമ്പോൾ തേങ്ങൻ്റെ കളറൊക്കെ ഒന്നുകൂടി ഒന്ന് മാറും, എല്ലാം നല്ലൊരു കറക്റ്റ് പാകത്തിനായിട്ട് വരും കേട്ടോ. തീ ഓഫ് ചെയ്തു കേട്ടോ. ജസ്റ്റ് ജീരകം മല്ലിയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക, തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ആ ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇളക്കാതിരുന്നാലും നല്ല ചൂടത്ത് അങ്ങ് അടിഭാഗം പിടിച്ചു കേട്ടോ. ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് അത്യാവശ്യം ചൂട് കഴിഞ്ഞിട്ട് ചൂടണിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ച് എടുക്കട്ടെ കേട്ടോ. ഇതാ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി, അത്യാവശ്യം ചൂട് തണിഞ്ഞുണ്ട്. ഞാനിത് പൊടിക്കുന്ന മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ആദ്യം ഒന്ന് വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് പൊടിച്ചെടുക്കും. അപ്പം അത്യാവശ്യം നന്നായിട്ട് പൊടിയും, ചെറിയ തരി തരിയോടും. എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിക്ക് പേസ്റ്റ് ആക്കിയെടുക്കും. ആദ്യം വെള്ളം തന്നെ ചേർക്കരുത് കേട്ടോ, ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം മാത്രമേ വെള്ളം ചേർക്കാവൂ, അല്ലാണ്ട് നന്നായിട്ട് പേസ്റ്റായി കിട്ടത്തില്ല. ഓക്കെ, നമ്മുടെ മസാല ഇവിടെ റെഡിയാണല്ലോ, തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എഗ്ഗ് ചെട്ടിനാടാണല്ലോ അപ്പം നമുക്ക് എന്തായാലും മുട്ട വേണം. മുട്ട പുഴുങ്ങിയിട്ട് ഞാനിതാ ഒരു നാല് മുട്ട പുഴുങ്ങി വരങ്ങി വെച്ചിട്ടുണ്ടേ, ഇതുപോലെ വരങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ ഒരു കടായി വെച്ചിട്ടുണ്ടേ നമ്മളെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ കടായിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് ഇനി നന്നായിട്ട് ഞാൻ തീ കുറച്ച് കൊടുത്തിട്ടുണ്ടേ, നന്നായിട്ട് തീ കുറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ എന്താ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ടേ, അതേപോലെ ഒരു ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നൊന്ന് നമുക്ക് തീ ഓഫ് ചെയ്തിട്ടോ. തീ ഓഫ് ചെയ്ത് ഞാൻ ആ കരിഞ്ഞൂടും അതിലേക്ക് ഞാൻ മുട്ടിട്ട് കൊടുക്കണ്ടേ. നമ്മളെ വരിഞ്ഞു വെച്ച മുട്ടിട്ട് തീ ഓഫ് ചെയ്തു, നല്ല ചൂടാണ്. എന്നിട്ട് അതിൽ നിന്ന് ഒന്നൊന്ന് വഴറ്റിയെടുക്കുക, നല്ല ചൂടുണ്ട്. ആ ചൂടിൽ തന്നെ കിടന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. മുട്ടൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കട്ടെ. നമ്മളെ മുട്ട ഇതേ ചട്ടിയിലേക്ക് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാൻ രണ്ട് മീഡിയം സൈസ് സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അത് ചേർത്തി കൊടുക്കുക. മുട്ടയിൽ ഞാൻ
പുഴുങ്ങിയ സമയത്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടാട്ടോ പുഴുങ്ങിയത്. ഞാൻ ഇപ്പൊ നേരത്തെ ഉപ്പ് ഇട്ടില്ല. ഇനി നമ്മൾ കറിയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോ ഉപ്പ് അങ്ങ് പിടിച്ചോളും. അപ്പൊ അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കേ. ഇതാട്ടോ തിരി കരിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓനിയന്റെ കൂടെ തന്നെ ഉള്ളിന്റെ കൂടെ നമുക്ക് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. അപ്പൊ ഇതാ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ തക്കാളി അരിഞ്ഞതാണ്, ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനിതാ ഈ തക്കാളിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മളെ നേരത്തെ പേസ്റ്റ് ഇല്ലേ, നേരത്തെ ചെട്ടിനാട് പേസ്റ്റ്, അതുകൂടെ ചേർത്ത് കൊടുക്കണ്ടേ. ഇനി നമുക്കൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരു 4-5 മിനിറ്റ്. മസാല ഒക്കെ നല്ലോണം വഴറ്റി വഴറ്റിയിട്ട് ഈ എണ്ണ തെളിയും, നിന്നൊക്കെ നല്ലോണം മൂത്ത് പച്ചമണമൊക്കെ മാറി ആ എണ്ണ തെളിയുന്ന വരെ വഴറ്റി കൊടുക്കുക കേട്ടോ. നമ്മളെ മസാല ഒക്കെ നന്നായിട്ട് വയന്ന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാ സൈഡിലൂടെ ഒക്കെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ആ ഒരു സമയത്ത് ഇതാ ഞാൻ നേരത്തെ മിക്സിയിൽ പേസ്റ്റ് ആക്കി മിക്സിയിലേക്ക് തന്നെ ഒരു കപ്പ് കൂടെ വെള്ളം ഒഴിച്ച് അങ്ങനെയെല്ലാം കൂടി ഇപ്പോൾ അതൊരു 1.5 കപ്പോളം വെള്ളം ഉണ്ട്. നമ്മൾ ആ ഒരു മസാലേൻ്റെ മിക്സിയിലേക്ക് ഒഴിച്ചിട്ടുള്ള ഇതാണ്. അപ്പോൾ ആ വെള്ളം ഞാൻ ഇതാ മസാലേൻ്റെ ഇതൊക്കെ ഉണ്ടടിയിൽ അത് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും ചേർത്തിയിട്ട് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തിയിട്ട് നമുക്കൊന്ന് അടിച്ചു വെച്ച് വേവിക്കാം. വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ആ വെള്ളവും മസാലയൊക്കെ ഒന്ന് യോജിച്ച് വെന്തൊന്ന് വറ്റിയരട്ടെ. ഇനി ഇതാ നമുക്ക് നമ്മളെ മുട്ട അല്ലേ നേരത്തെ ഒന്ന് മസാല എഗ്ഗ് ചേർത്ത് കൊടുക്കേ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ആ മുട്ടയിലേക്ക് കറിയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ. അപ്പം അതിന് വേണ്ടിയിട്ടേ ഒന്നുകൂടെ ഒന്ന് അടിച്ചു വെക്കുക. ചെറിയ തീയിലിട്ടിട്ട് 2-3 മിനിറ്റ് കൂടെ ഒന്ന് അടിച്ചു വെക്കുക. അപ്പം അതവിടെ നമ്മുടെ ചെട്ടിനാട് എഗ്ഗ് കറി റെഡിയാണ്. ഇതാ മുട്ടയിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് മല്ലിയിലയും ഒരു പച്ചമുളക് കീറിയതുകൊണ്ട് അതുകൂടി ചേർത്തെടുക്കാം. അതൊരു 10 മിനിറ്റ് അവിടെ അടിച്ചു വെക്കുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.